യേശുദാസ് സുരലയ പുരസ്കാരം എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ലഭിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയ എസ് പി ബി അവാർഡ് വാങ്ങിക്കൊണ്ട് പറഞ്ഞതിങ്ങനെയായിരുന്നു, ഇതോടെ ഒരു കാര്യം ബോധ്യമായി, യേശുദാസിനേക്കാൾ മികച്ച ഗായകൻ താനാണെന്ന്. ഒരു നിമിഷം സ്തബ്ധരായി പോയ സദസ്സിനെ നോക്കി എസ് പി ബി ഇങ്ങനെ കൂടി പറഞ്ഞു, താനിത് പറയാൻ കാരണം യേശുദാസിന്റെ പേരിലുള്ള ഈ അവാർഡ് ഒരിക്കലും യേശുദാസിന് കിട്ടില്ലല്ലോ എന്ന്, അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്നും. എസ് പി ബിയുടെ തമാശ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. സംഗീത പാരമ്പര്യമുള്ള കുടുംബമായിരുന്നിട്ടും എസ് പി ബി ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, ഭക്ഷണക്രമത്തിലും ചര്യകളിലുമൊക്കെ മറ്റ് ഗായകർ പുലർത്തിയിരുന്ന നിഷ്ഠകൾ പിന്തുടരുന്നയാളുമായിരുന്നില്ല എസ് പി ബി എന്നറിയുമ്പോഴാണ് ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലവാരം തിരിച്ചറിയേണ്ടത്. ഒരു രോഗമാണ് എസ് പി ബിയെ ഗായകനാക്കിയത് എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാദൃച്ഛികത എന്ന് തന്നെ പറയണം. എസ് പി ബാലസുബ്രഹ്മണ്യത്തെ എഞ്ചിനീയർ ആക്കാനായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ആന്ധ്രാപ്രദേശിലെ അനന്തപുരിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെ ടൈഫോയിഡ് പിടിപെട്ട് പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് ചികിത്സയ്ക്ക് ചെന്നൈയിലെത്തി. പഠനം തുടരുന്ന വഴിയിൽ ഗായകനായി മാറുകയായിരുന്നു എസ് പി ബി. സംഗീത മത്സരങ്ങളിൽ വിജയിച്ചിരുന്ന എസ് പി ബി ഒരു ഗാനമേള ട്രൂപ്പിൽ പ്രധാന ഗായകനുമായിരുന്നു. 1966 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിയായിരുന്നു ചലച്ചിത്ര രംഗത്തെ അരങ്ങേറ്റം. ശാസ്ത്രീയമായ സംഗീതം പഠിച്ചിട്ടില്ലാത്ത എസ് പി ബി ശങ്കരാഭരണം എന്ന ചിത്രത്തിൽ പാടിയ ഗാനങ്ങൾ എക്കാലത്തെയും ഹിറ്റാണ്. ആന്ധ്രാപ്രദേശിലാണ് ജനനമെങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് തമിഴിലാണ്. തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായി 39,000-ത്തിലധികം ഗാനങ്ങൾ എസ് പി ബി പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ പാടിയതിലുള്ള ഗിന്നസ് റെക്കോർഡും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പേരിലാണ്. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 6 തവണ ലഭിച്ചു. യേശുദാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നതും എസ് പി ബാലസുബ്രഹ്മണ്യത്തിനാണ്. ഗായകനായാണ് ഏറെ പേർ ആരാധിക്കുന്നതെങ്കിലും നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും എസ് പി ബി മികവ് തെളിയിച്ചിട്ടുണ്ട്. കമൽഹാസൻ, രജനീകാന്ത്, വിഷ്ണുവർദ്ധൻ, സൽമാൻഖാൻ, ഭാഗ്യരാജ്, മോഹൻ, അനിൽ കപൂർ, ഗിരീഷ് കർണാട്, നാഗേഷ്, രഘുവരൻ തുടങ്ങിയവർക്ക് വേണ്ടി വിവിധ ഭാഷകളിൽ എസ് പി ബി ഡബ് ചെയ്തിട്ടുണ്ട്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള നന്ദി അവാർഡും ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം എസ് പി ബിയെ ആദരിച്ചിട്ടുമുണ്ട്. പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ ഭാഷാഭേദമന്യേ രാജ്യത്തെ സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ എസ് പി ബി എന്ന മൂന്നക്ഷരങ്ങൾ ഇനി ഈണമുള്ള ഓർമ്മകൾ മാത്രം. ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ കടൽപ്പാലം എന്ന ചിത്രത്തിൽ എസ് പി ബി ആദ്യമായി പാടിയ മലയാള ഗാനത്തിലെ വരികൾ പോലെ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നും എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ശ്രുതിശുദ്ധി അലിഞ്ഞു ചേരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.